Hello friends, welcome back to our channel. നമ്മള് സാധാരണയായിട്ട് പുട്ടുണ്ടാക്കുന്നത് ഒന്നെങ്കിൽ പച്ചരിപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, പിന്നെ ചിലപ്പോൾ റവ കൊണ്ട് പുട്ടുണ്ടാക്കാറുണ്ട്, പിന്നെ റാഗിപ്പുട്ട്, അങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാരും പച്ചരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഇതൊന്നും കൊണ്ടല്ലാതെ തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, അതും ചോറ് വെക്കുന്ന അരി കൊണ്ട്. ഈ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ പാലക്കാട് മുട്ട എന്നൊക്കെ പറയുന്ന ആ അരിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ തലേന്ന് രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നല്ലതുപോലെ കഴുകിയിട്ടാണ് ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 7-8 മണിക്കൂർ കുതിർന്ന അരിയാണ്. അതുകൊണ്ട് ഈ അരി ഇപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്കൊന്ന് മാറ്റണം. ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ടാണ് കുതിരാൻ വേണ്ടി വെച്ചിരുന്നത്, അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഇത് വെള്ളം മാറ്റാൻ വേണ്ടി ഇതൊരു അരിപ്പയിലോട്ടൊന്ന് ഊറ്റി വെക്കാം. ഇതിലെ വെള്ളം നല്ലതുപോലെ വാർന്നു പോയതിനു ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഇത് പൊടിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് അരി ഒരു 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കാൻ പോകുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം നല്ലതുപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഇതിനകത്തൊട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിനി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടുപൊടിയാണ്. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇത് മിക്സിയിലിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും. ഇത് കണ്ടോ, ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമോ അങ്ങനെ കുറച്ച് സമയം ഇതിങ്ങനെ നനച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉടനെ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. ഇത് കുറച്ച് സമയം ഈ അരി വെള്ളത്തിലിടേണ്ട താമസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതങ്ങനെ നനച്ച് വെക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. നല്ല സോഫ്റ്റുമാണ് ഈ പുട്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലോട്ട് ഇനി കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഈ പുട്ടുപൊടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട്. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി അടുത്തവണ പുട്ടുണ്ടാക്കാനിരിക്കുമ്പോൾ രാത്രിയിൽ കടല വെള്ളത്തിലിടുമ്പോൾ ഇതുപോലെ അരിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് രാവിലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കടലയുടെ കൂടെ അല്ലെങ്കിൽ പയറുകറിയുടെയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച മീൻകറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മട്ട അരി കൊണ്ടുള്ള പുട്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. ഈ ഒരു ഗ്ലാസ് അരി കൊണ്ട് ഈ ഇതുപോലെ ചിരട്ടപ്പുട്ടാണെങ്കിൽ ഒരു 4-5 കുറ്റി വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നീളത്തിലുള്ളതാണെങ്കിൽ ഒരു 2 കുറ്റി പുട്ടൊക്കെ കാണത്തുള്ളൂ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.